ഗതാഗത നിയമ വിരുദ്ധർക്ക് ശക്തമായ പ്രതിരോധവുമായി മോട്ടോർ വാഹന വകുപ്പ് മണ്ണാർക്കാട് നഗരത്തിൽ പരിശോധന വ്യാപിപ്പിച്ചു. അത്യാധുനിക പരിശോധനാ ഉപകരണങ്ങൾ അടങ്ങിയ ഇന്റർസെപ്റ്റർ വാഹനം ഉപയോഗിച്ചാണ് മെട്രോ നഗര ശൈലിയിൽ പരിശോധന ആരംഭിച്ചത്. മോട്ടോർ സൈക്കിളിലെ പിൻസീറ്റ് ഹെൽമറ്റ്, കാർ യാത്രക്കാരുടെ സീറ്റ് ബെൽറ്റ് എന്നിവ കർശന പരിശോധനയുടെ ഭാഗമാക്കും. ദൂരെ വെച്ച് തന്നെ വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കാനും ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും ശേഖരിച്ചു വയ്ക്കുന്നതിനുമായി 2 കിലോമീറ്റർ വരെ ദൂരശേഷിയുള്ള സർവൈലൻസ് ക്യാമറയിലൂടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്താതെ തന്നെ നിയമലംഘകരെ പിടികൂടാനുള്ള സജ്ജീകരണങ്ങളാണ് ഇന്റർസെപ്റ്റർ വാഹനത്തിലുള്ളത്. തുടർന്ന് ഓവർ സ്പീഡ് കണ്ടെത്തുന്നതിനായി സ്പീഡ് ട്രൈസർ ക്യാമറ, മദ്യപിച്ചു വാഹനമോടിക്കുന്നവരെ കണ്ടുപിടിക്കുന്നതിനായി ആൽക്കവൈസർ, ഹെഡ്ലൈറ്റ് പ്രകാശം അനുവദനീയമായ അളവിൽ കൂടുതലുള്ളത് അളക്കുന്നതിനുള്ള ലെക്സ് ലെവൽ മീറ്റർ, സൈലൻസർ, ഹോൺ എന്നിവയുടെ ശബ്ദം നിയന്ത്രിത അളവിൽ കൂടുതലുള്ളത് പരിശോധിക്കുന്നതിനായുള്ള സൌണ്ട് ലെവൽ മീറ്റർ, വാഹനത്തിന്റെ ഉള്ളിലേക്കുള്ള കാഴ്ചയുടെ അളവിനെ നിയന്ത്രിക്കുന്ന വിൻഡോ, വിൻഷീൽഡ്, ഗ്ലാസിന്റെ ഒപ്പാസിറ്റി അളക്കുന്നതിനുള്ള ടിൻ ലെവൽ മീറ്റർ തുടങ്ങി സർവ്വസന്നാഹങ്ങളും ഇന്റർസെപ്റ്ററിൽ സജ്ജമാണ്. ഇത് സംബന്ധിച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രവികുമാർ വിശദീകരിച്ചു. സ്പീഡ് ട്രൈസറാണ് അമിത വേഗത കണ്ടെത്തുന്നതിനും അവർക്ക് നേരിട്ട് നോട്ടീസ് കൈമാറുന്ന ഒരു ഉപകരണമാണ് സ്പീഡ് ട്രൈസർ. 2 കിലോമീറ്റർ ദൂരത്തേക്ക് ഇതിന് 2 ക്യാമറകളും, സർവൈലൻസ് ക്യാമറയും ഒപ്പം തന്നെ സ്പീഡ് ട്രൈസർ ക്യാമറയും 2 കിലോമീറ്റർ ദൂരത്ത് വരെയുള്ള നിയമലംഘനങ്ങൾ ഒപ്പിയെടുക്കുന്നതാണ്. സർവൈലൻസ് ക്യാമറയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി ബട്ടൺ നമ്പർ ഉപയോഗിച്ച് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്തുകയും ഏതെങ്കിലും രേഖകളോ ഡോക്യുമെന്റോ തീർന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നോട്ടീസിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സംവിധാനമാണ് ഉള്ളത്. മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് കണ്ടെത്താൻ വേണ്ടി ആൽക്കോമീറ്റർ സജ്ജീകരിച്ചിട്ടുണ്ട്. അമിത ശബ്ദമുള്ള ഹോൺ, അമിത ശബ്ദത്തിലുള്ള സൈലൻസർ, ഇത് രണ്ടും കണ്ടെത്താനുള്ള സൗണ്ട് ലെവൽ മീറ്ററും ഇതിനോടൊപ്പം തന്നെ ടിൻഡ് മീറ്റർ ഉണ്ട്. ഇതും നമുക്ക് ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ട്രാൻസ്പെറൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായി കാണാൻ സാധിക്കും. ചെക്കിംഗ് നടത്തുന്നതും ഓൺലൈനായിട്ടാണ് നമ്മൾ കേസുകൾ രേഖപ്പെടുത്തുന്നത്. അതിനുള്ള ഇ പോസ് ഡിവൈസ് ആണ് ഈ കാണുന്നത്. ഇതിലാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇത് കേസ് എഴുതുന്നതോടുകൂടി തന്നെ ഈ വാഹനം കരിമ്പട്ടികയിൽ പെടുകയും പിന്നെ ഇതിൻ്റെ കേസ് തീരാതെ ആ വാഹനത്തിന് യാതൊരു സർവീസും ആർടി ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്നതല്ല. പിഴ അടയ്ക്കാത്ത കേസുകൾ നേരിട്ട് എറണാകുളത്തെ വെർച്വൽ കോടതിയിലാണ് തുടർ നടപടികൾ ഏറ്റെടുക്കേണ്ടി വരിക. അപ്പോൾ കൂടിയ നിയമലംഘനങ്ങളുള്ള ഈ താലൂക്കിൽ പരമാവധി നിയമലംഘനങ്ങൾ കുറച്ചു കൊണ്ടുവന്ന് ഈ താലൂക്കിനെ ഉള്ള റോഡുകളെല്ലാം സുരക്ഷിതമാക്കുക എന്നൊരു പ്രക്രിയയൊക്കെയാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ തേടുന്നത്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്നവർക്ക് 10,000, ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് 2,000, ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്ക് 500, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ 2,000, വാഹനങ്ങളുടെ ഘടന മാറ്റിയാൽ 5,000 എന്നിങ്ങനെയാണ് പിഴ ചുമത്തുന്നത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, നിയമങ്ങൾ പാലിക്കുക, വാഹനത്തിന്റെ അമിത വേഗത കുറയ്ക്കുക, സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടത്. AMVI മാരായ അനിൽകുമാർ, മുകേഷ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു.